ആണ് നമ്മളെ അടുത്ത് ആര് പ്രോപ്പർട്ടി കേട്ടോ ഇതിന്റെ പൊട്ടിയില്ല ഞെട്ടിയാ 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 അപ്പതാ രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ വ്യൂ പോയിന്റ് വന്ന് നിൽക്കാൻ കേട്ടോ ഗായ്സ്. അപ്പം നമ്മളെ കാറിൽ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ലോങ് ട്രിപ്പ് അടിക്കാനായിട്ട് പോയാനേട്ടാ. അതായത് നേരെ നമ്മൾ ഇടുക്കി റൂട്ട് പിടിച്ച് അവിടെ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുക്കി ഡാമും അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, കട്ടപ്പനയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മളിന്ന് പ്രോപ്പർട്ടി പോയി അടിച്ചു പൊളിക്കാനായിട്ട് പോയേനെ. അപ്പോൾ ഇന്നത്തെ ദിവസം ചൂസ് ചെയ്യാതെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ നമ്മുടെ ഗായത്രി കുട്ടിയുടെ ബർത്ത്ഡേയാണ്. അപ്പം ബർത്ത്ഡേ ആഘോഷിക്കാനാണ് നമ്മൾ നേരെ കട്ടപ്പനയിലോട്ട് പോയി പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് ആഘോഷിക്കാനായിട്ട് പോണത് അല്ലേ. ബർത്ത്ഡേ നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കാണ്ട് പോവുകയാണ്. ബർത്ത്ഡേ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ വാങ്ങിച്ചില്ല കേട്ടോ. അതായത് ഒരു പ്രതീക്ഷിക്കാത്തൊരു സമയമായതുകൊണ്ട് ഫണ്ടും കാര്യങ്ങളൊന്നും കരുതാൻ പറ്റില്ല. പക്ഷേ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ വേറെ ദിവസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു തരാം കേട്ടോ. വേറൊരു സംഭവം കാണിച്ചാൽ, നമ്മൾ അച്ചു കുട്ടി ഇതാ ഒരു ഫോറിൻ കുട്ടി ആയിട്ടുണ്ട് കേട്ടോ. അച്ചു മുടി അണിച്ചെടുത്ത് വെച്ച്, ഞാനും ഗായത്രിയും കൂടെ തന്നെ ചെയ്തൊരു വിലത്തരം കേട്ടോ. നമ്മൾ കളയിൽ നിന്ന് കളർ വാങ്ങിച്ചിട്ട് അച്ഛൻ്റെ മുടി ഈ കളറിലിട്ട് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൊള്ളാല്ലേ ചിക്കുട്ടി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പം പക്ഷേ വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഭംഗി കാണാൻ അടിപൊളി രസമായിട്ടുണ്ട്. പക്ഷേ വണ്ടി നിർത്തിയ സ്ഥലം നോക്കിയാൽ ഫുള്ള് സ്നാഗിയും മൊത്തം വേസ്റ്റ് ആറ്റിരിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇത് കണ്ടോണ്ട് ജസ്റ്റ് നിർത്തിയതാണ്. നമ്മളാ വണ്ടിയൊക്കെ സെറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇനി കട്ടപ്പനയിലോട്ട് പോകാൻ കേട്ടോ. അപ്പം പോകുന്ന വഴിയിലുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം. ഗായത്രി പോവാ പോ. ഓക്കേ ഇവനാണ് ഇത്രയും ബ്ലോക്ക് ഇവിടെ ഉണ്ടാക്കിയത്. ഇത് എവിടെ കുഴി കിടക്കുന്നത്? രക്ഷപ്പെട്ട് നമ്മള് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി 96 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് ഇത്ര ദൂരമല്ല, ഏകദേശം 80 വരത്തേ ഉള്ളു എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇടുക്കി ഡാമിലേക്കുള്ള ലൊക്കേഷൻ നമ്മൾ ആദ്യമാണ് ചെയ്യുന്നത്. ആദ്യം ഡാമിലേക്ക് പോയി കറങ്ങിയിട്ട് ഒരു വൈകിട്ട് 5 മണി 6 മണി 7 മണി ആ ടൈമിലൊക്കെ നമ്മൾ പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നുള്ളൂ. ജി റിസോർട്ട് എന്നാണ്, ജി ആണോ ഗി ആണോ, ഈ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ മുമ്പ് നമ്മൾ മാൻമാക്സും ഈഗിളും സച്ചിനും എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ പ്രോപ്പർട്ടി പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. അവിടുത്തെ മുകളിൽ പോയെന്നാൽ നമുക്ക് കാൽവരി മൗണ്ടില്ല, കാൽവരി മൗണ്ടിൻ്റെ ടോപ്പിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരു സ്പോട്ടിൽ പോയി നമുക്ക് ഇവിടുത്തെ ആഘോഷിക്കാമെന്ന് വിചാരിച്ച്. സാ നമ്മൾ വളഞ്ഞങ്ങാന വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തി അച്ചുക്കുട്ടിക്ക് പൊരി മിണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അച്ഛന് തട്ടിപ്പറിക്കണെന്തോ. ആ ജീപ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലേ. അയ്യോ അച്ഛനെ തട്ടിപ്പറിക്കണം, ഇത് വാങ്ങിച്ചു അച്ഛനെ തട്ടിപ്പറിക്കും. അപ്പതാ നമ്മൾ കാൽവരി മൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതോ ഗീ റിസോർട്ടിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് താഴോട്ടാണ് ഇടുക്കി ഡാമിലോട്ട് പോകുന്ന വഴി കേട്ടോ. ഇവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ ഡാമിലേക്കുള്ള ദൂരം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഡാമിലേക്ക് വരാൻ കേട്ടോ. ഒച്ചുക്കുട്ടി അവിടെ നിർബന്ധം കരഞ്ഞോണ്ടിരിക്കുന്നു. ആണ്ടോ കരഞ്ഞും ചിരിക്കും, കരയും ചിരിക്കും. ആടി ഇങ്ങോട്ട്. ഡാം ഇന്ന് ക്ലോസ്ഡ് ആണെന്ന്, നാളെ ഓപ്പൺ ഉണ്ടെന്ന്.
അവിടെ എന്തോ ഒരു പാർക്കുണ്ടെന്ന് പറഞ്ഞു. ആ പാർക്കിൽ പോയിട്ട് അങ്ങനോട് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ റിസോർട്ടിൽ തന്നെ പോയി ഇരിക്കാം കേട്ടോ. ഹിൽ വ്യൂ പാർക്ക് കേട്ടോ. അപ്പം ഇങ്ങോട്ടാണ് നടന്ന് പോകാനായിട്ടുള്ളത്. മോളിൽ ചെന്നിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്നാൽ നമുക്ക് ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഒരു സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ്. ഈ ഒരു വ്യൂ കാണാനാണ് ഇപ്പം നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നത്, ഈ ഒരു പാർക്കിൽ വന്നത് കേട്ടോ. നീക്കി അമ്മ 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 അതാ നമ്മൾ ചെറുതോണി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ അവിടുത്തെ ഡാമിന്ന് വരുന്ന വെള്ളമാണ് തോന്നണ്. നല്ല രസമുണ്ട് കേട്ടോ. മുമ്പ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ കള്ളൂടി പരിപാടിയൊക്കെ ആണ് തോന്നുന്നത്. നൈസ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങിയത് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഡാമിൽ പോക്ക് നടന്നില്ല. അപ്പം ജസ്റ്റ് തിരിച്ച് വരുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് വരയാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇനി നമുക്ക് നേരെ നമ്മളെ ഈ റിസോർട്ടിലോട്ട് പോവാം. അവിടെ ചെന്നിട്ടുള്ള കാവേരി മൗണ്ടിൻ്റെ വിശ്വാസം കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം, രാവിലെ കാണാം കേട്ടോ. ഇപ്പം നമുക്ക് റിസോർട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ കാൽവേരി മൗണ്ട് വ്യൂ പോയിന്റ് കേട്ടോ. അതിന്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഗീ റിസോർട്ടിന്റെ ബോർഡ് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ആ ഒരു പ്രോപ്പർട്ടി കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് ഏരിയയൊക്കെ നോക്കിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി ഗീ റിസോർട്ട്. ഞാൻ മുമ്പ് ഒരുവണ്ണം സ്റ്റേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇഷ്ടപ്പെട്ട് വീണ്ടും ഇതെനക്ക് ഒരു ഫാമിലി ട്രിപ്പ് ആയിട്ട് വന്നപ്പോ ഇവിടെ തന്നെ എടുത്തതാണ്. ഓക്കെ ബ്രോ, കാണാം. ഓക്കെ. അപ്പൊ നമുക്ക് ലിഫ്റ്റ് കയറി നേരെ നമ്മുടെ റൂമിലോട്ട് പോവേ. ഗായത്രി ഇഷ്ടായോ? അവിടെ ചെറിയ ബാൽക്കണിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ചെറിയൊരു ബാൽക്കണി ഉണ്ട് നമ്മുടെ ബെഡ്റൂമിലാണ്. ബാൽക്കണി നോക്കി ഗായത്രി അച്ചുക്കുട്ടി മൻ ഹാപ്പിയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാൽവേരി മൗണ്ട് എന്ന് വെച്ചാൽ അത് ആ കാണുന്നതാണ് കാൽവേരി മൗണ്ട്. അവിടെ നിന്ന് നോക്കുന്ന സെയിം വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ രാവിലത്തെ വിഷ്വലാണ് കാണാനുള്ള ഒരു അടിപൊളി വിഷ്വലാണ്. ഇതല്ല, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു വ്യൂ കാണാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കൊണ്ടുപോകാം, കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാം. അത് നോക്കി ഏറ്റവും ടോപ്പിലാണ് കാൽവേരി മൗണ്ടിൽ പോലും കിട്ടാത്ത അത്രയും വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയാൽ കാണാനായിട്ട് പറ്റും. രാവിലെ അവിടെ പോയിട്ട് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. രാത്രി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ ഗായത്രി, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ കേക്കൊന്നും കിട്ടാത്തോണ്ടേ ചെറിയൊരു പ്രൗഡി വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പം ഇത് കട്ട് ചെയ്ത് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോകാനായിട്ടോ. അപ്പൊ ഇവിടെ വെച്ചല്ല, നമ്മൾ നേരെ ഡി ജെ ഹാളിൽ പോയി അവിടെ പോയി കേക്ക് കിട്ടിയ കേട്ടോ. ഓക്കെ പോവാ. ഈ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടാ. ഇത് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വൺ സെറ്റപ്പൊക്കെ ആക്കി വെച്ചേക്കാണ്. ഇവിടെ പ്രൊജക്ടറിലൊക്കെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ. വണ്ടർ അടിച്ചിരിക്കുകയാണ് കാര്യത്തില്. പൊട്ടിയാ അങ്ങനെ അപ്പൊ പൊട്ട കട്ടിയ. കേക്കൊക്കെ നമ്മൾ അതിമനോഹരമായി കട്ട് ചെയ്ത് ഗായത്രി ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാം ഹെൽപ്പ് ചെയ്തതാ ഇവരെല്ലാവരും കൂടെയാണ് കേട്ടോ. ഇവരുടെ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞ് അറിഞ്ഞ് ചോദിക്കാനായിട്ട് ഇവരുടെ പേരെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ചെന്ന് അടിച്ചോ. ഇവരുടെ പേര് ജതീഷ് അടിശ് ആനന്ദ്. ഓക്കെ ഫെനി
ഓക്കെ, ഇവരെല്ലാരും കൂടെ ആണ്ട്ടാ 12 മണിന്. അതായത് എരുണിയാപ്പണി ഇവിടെ എല്ലാരും കിടന്ന് ഉറങ്ങും. 12 മണിന്റെ വെയിറ്റ് ചെയ്ത് കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഈ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് ഞാൻ വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതാണ് ഇവരെ DJ ഹോള്. അപ്പം ഇന്നിപ്പോൾ നമുക്ക് കളിക്കാൻ വേണ്ടിയതൊന്നും ഇല്ല, നാളെ നമ്മൾ നൈറ്റോടെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ നമ്മൾ DJ കളിച്ച് അടിപൊളി ആകുന്നുണ്ട് കേട്ടോ. എന്നാലും അവളെ ഞെട്ടിക്കാൻ പറ്റി, അത് തന്നെ വലിയ കാര്യം. അതിന് ഞെട്ടിയോ, ഞെട്ടിത്തരിച്ച് ഓക്കെ കേട്ടോ. വൻ പരിപാടി ആയിരുന്നു, അടിപൊളി. അത്ര പരിപാടി കഴിഞ്ഞ് കേക്കായിട്ട് നമ്മൾ തിരിച്ച റൂമിൽ പോവേണ്ടോ. അച്ചുകുട്ടി ഇട്ട് വന്നു, അച്ചുകുട്ടി ഇവിടെ ഒറ്റയ്ക്കാക്കി വന്നുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങനെ റൂമിലിട്ട് വന്നു കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പം ഗായ്സ് ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ ശരി, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം അതാ എഴുന്നേറ്റ് കുറേ നേരമായി. അച്ചുക്കുട്ടി ഇപ്പോഴും ഇറങ്ങാനായിട്ട്, അച്ചുക്കുട്ടി എപ്പോഴും എൻ്റെ കയ്യിലാണ് കിടന്ന് ഉറക്കണത്. അച്ചുക്കുട്ടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്കാറുമില്ല. ഇവൾ ഉറങ്ങ് എഴുന്നേൽക്കുന്നത് വരെ ഇങ്ങനെ ചുമ്മാ കിടക്കും. ഫ്രീ ആയിട്ടുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെ തന്നെ കിടന്നോളൂ കേട്ടോ. കിടക്കണോ നോക്കിയേ. ഗായത്രി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അവിടെ എവിടെ ഗായത്രി എവിടെ? ആ അത് വയ്ക്കുന്നതാ. അവൾ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്, ഹേ മമ്മൂട്ടി എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് നിർത്തേക്കെ കൊണാണാ പറയണമെന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാതായിട്ട് റെഡി ആവുകയാണ് രാവിലെ തന്നെ. അപ്പം അതാ രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ വ്യൂ പോയിന്റ് വന്ന് ഇരിക്കാൻ കേട്ടോ. അപ്പം നല്ല കുറേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിറഞ്ഞിരിക്കുക കേട്ടോ കോട. അടിപൊളി ഗായത്രി രാവിലെ ചായ ഒക്കെ ഇട്ട് കട്ടൻ ചായ ഒക്കെ ഇട്ട് വന്ന്. താങ്ക് യു. അപ്പം ഇവിടെ ഇരുന്ന് കട്ടനം കുടിച്ച് വ്യൂ കൊണ്ട് തണുപ്പ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ റിസോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്താ കാലപ്പറ്റ മൗണ്ടനിലൊക്കെയുള്ള വഴിയാണ് കാണുന്നത്. അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരു മൊയലിൻ്റെ ഡ്രസ്സൊക്കെ കിട്ടണ അച്ചുക്കുട്ടിയൊക്കെ കൊണ്ടുവന്നേക്കാം, തണുപ്പൊന്നും അടിക്കാതിരിക്കാം. ആ ഇപ്പൊ കറക്റ്റ് മൈലായി പോണാക്കി. അപ്പോൾ അതാ കാൽവരി മൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നടന്ന് നടന്ന് കാണാൻ പറ്റിയ കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മളെ പ്രോപ്പർട്ടി അടുത്ത് പോകാൻ കാണുന്നു. അതാ പറഞ്ഞാൽ തൊട്ടടുത്തേ ഉള്ളെന്ന് കിളി. അതാ ഒറ്റ മനുഷ്യരല്ല കേട്ടോ, ഫസ്റ്റിലത്തെ പാസ് നമ്മളാണെന്ന് തോന്നുന്നു. ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു. ഈ സെയിം വ്യൂ പോയിന്റ് തന്നെ നമ്മൾ പ്രോപ്പർട്ടി ഇരിക്കുമ്പോഴും കാണാനായിട്ട് പറ്റുന്ന. പക്ഷെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. യെസ്. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം കഴിക്കാനായിട്ട് താഴോട്ട് വന്നേ കേട്ടോ. പുട്ടുണ്ട്, അപ്പമുണ്ട്, റോസ്റ്റ്, കടലക്കറി, ബ്രെഡ് റോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും ഫ്രൂട്ട്സും ചായ, കോഫി, ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം കഴിക്കട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം രാവിലെ റെഡി ആയിട്ട് നമ്മൾ റിസോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ഇടുക്കി ഡാമിലേക്ക് പോവുകയാണ്. ഇന്നലെ പോയപ്പോൾ നടന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ഒരു പോയിട്ട് ഒരു ഉച്ചയൊക്കെയാകുമ്പോൾ തിരിച്ച് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പം പ്രോപ്പർട്ടിയുടെ വീഡിയോ കംപ്ലീറ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവിടുത്തെ നൈറ്റിലത്തെ DJയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇപ്പം നമ്മൾ ഡാമിൽ പോയാണ്. ഡാമിൻ്റെ അകത്ത് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊന്നും അലോഡല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും കാണത്തില്ല. നമുക്ക് എന്തായാലും പോവാം. ഇന്ന് നൈറ്റ് കൂടെ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അച്ചുപ്പറ്റി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഡാമിൽ പോകാനായിട്ട്. ഓക്കെ പോട്ടെ. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി അതായത് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വന്നാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അതായത് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിൻ്റ്, നല്ല തണുപ്പ്, പിന്നെ ഇവിടുത്തെ DJ ഹാള്, ഇവിടെ നമുക്ക് വേണ്ട എല്ലാ സംവിധാനവും ഇവിടെ നമുക്ക് ചെയ്ത് തരും. ഇവിടെ നിൽക്കുന്ന മാനേജ്മെൻ്റ് ആയാലും ഇവരെ ഓരോ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുത്തു പറയേണ്ട ഒന്നാണ് ആ ഒരു സംഭവം. നമുക്ക് സമയം പോകണമെന്ന് അറിയത്തില്ല, നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേ കേട്ടോ. അപ്പം ചൂഫ് നോ നോ. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ഒരു റൂട്ടിലെങ്ങാനും വന്ന് സ്റ്റേ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ റിസോർട്ടിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോ. അടിപൊളി സ്പോട്ടാണ്. അപ്പം ഡീറ്റെയിൽസ് ഫുൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കിനി മറ്റൊരു ഇവിടാറില്ലേ. അപ്പോൾ നമുക്കിനി അപ്പോൾ ഗായ്സ് നമുക്കിനി മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗായ്സ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.